വാഹനങ്ങൾക്കായി ഒരു മിത്രം. ഗ്രാൻഡ് ഓട്ടോ ഹബ്, മേപ്പാടം, ചേലക്കര. ഇനി നിങ്ങളുടെ വാഹനങ്ങൾക്ക് വേണ്ട എല്ലാ സേവനങ്ങൾക്കും സമീപിക്കുക ഗ്രാൻഡ് ഓട്ടോ ഹബ്. പയങ്കുളം വായനശാല 29 നമ്പർ അംഗനവാടി പുതുക്കിയ കെട്ടിടം ശനിയാഴ്ച നാടിന് സമർപ്പിക്കും. പാനാ ഗ്രാമപഞ്ചായത്ത് പയങ്കുളം വായനശാല 29 നമ്പർ അംഗനവാടി 5 മാസത്തിനു ശേഷമാണ് അംഗനവാടിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് ഉദ്ഘാടനത്തിനായി ഒരുക്കിയിരിക്കുന്നത്. ശനിയാഴ്ച പുതുക്കിയ അംഗനവാടി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മന്ത്രി കെ രാധാകൃഷ്ണൻ നിർവഹിക്കും. 1100 സ്ക്വയർ ഫീറ്റിൽ 2 നിലകളിലായാണ് അംഗനവാടി കെട്ടിടം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചിട്ടുള്ളത്. ഏറെ സന്തോഷം നിറഞ്ഞൊരു ദിവസമാണ് ഇന്ന്. കാരണം പാഞ്ഞാൽ പഞ്ചായത്തിലെ പയങ്കുളം 2 വാർഡിൽ ഉൾപ്പെടുന്ന പയങ്കുളം വായനശാല അംഗൻവാടി നമ്പർ 29 46 വർഷത്തിലേറെ പഴക്കമുള്ള ഒരു അംഗൻവാടി, ഓടിട്ട ചേലക്കര മണ്ഡലത്തിൽ നിലനിന്നിരുന്ന ഏക അംഗൻവാടി എന്നുള്ളത് ഒരുപക്ഷെ ഇന്ന് തൃശ്ശൂർ ജില്ലയിലും ചേലക്കര മണ്ഡലത്തിലും ഏറ്റവും വലിയൊരു അംഗൻവാടി. എല്ലാ സൗകര്യങ്ങളോടും കൂടി തൃശ്ശൂർ ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ട്, തൊഴിലുറപ്പ് പദ്ധതിയുടെ ഫണ്ട്, നമ്മളുടെ പാഞ്ഞാൽ ഗ്രാമപഞ്ചായത്തിൻ്റെ ഫണ്ട്, ICDSന്റെ ഫണ്ടൊക്കെ ഒപ്പം സുമനസ്സുകളെയും മറ്റ് സഹായിക്കാൻ കഴിയുന്നവരെയൊക്കെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഒരു 23 ലക്ഷം രൂപയോളം ചെലവിട്ടുകൊണ്ടാണ് 2 നിലകളിലായിട്ട് ഈ അംഗൻവാടിയുടെ പണി പൂർത്തീകരിക്കുന്നത്. നാളെ ബഹുമാനപ്പെട്ട മന്ത്രി, ചേലക്കരയുടെ പ്രിയപ്പെട്ട മന്ത്രി കെ രാധാകൃഷ്ണൻ അവർ ഈ അംഗൻവാടി നാടിന് സമർപ്പിക്കുമ്പോൾ ഈ പ്രദേശവാസികൾ ഏറെക്കാലം പ്രതീക്ഷയോടെ കാത്തുനിന്നിരുന്നൊരു സമയമാണത്. ഈ അംഗൻവാടി നിർമ്മിക്കുന്നൊരു ഘട്ടത്തിൽ സ്ഥലപരിമിതികളൊക്കെ തന്നെ നമുക്ക് വെല്ലുവിളികളായി വന്നപ്പോഴും ഏറ്റവും മികച്ച രീതിയിൽ ഇതിൻ്റെ ഡിസൈനൊക്കെ ചെയ്തിരിക്കുന്നത് തൊഴിലുറപ്പിൻ്റെ അക്രഡിറ്റഡ് എഞ്ചിനീയറായ മുഹമ്മദ് റാഫിയാണ്. 1100 സ്ക്വയർ ഫീറ്റുകളിൽ 2 നിലകളിലായി മുകളിലൊരു ഹാള്, ഒരു കോൺഫറൻസ് അല്ലെങ്കിൽ കുട്ടികൾക്കും കൗമാരക്കാർക്കും ട്രെയിനിങ് ഹാൾ എന്നെല്ലാം രീതിയിൽ എയർ കണ്ടീഷൻ ചെയ്തുകൊണ്ട് എല്ലാ സൗകര്യങ്ങളോടും കൂടിയാണ് നമ്മൾ സജ്ജമാക്കുന്നത്. താഴെ കുട്ടികൾക്ക് കളിയിടങ്ങളും വായനാ ഇടങ്ങളും ഒക്കെ ഒരുക്കുന്നുണ്ട്. സുരക്ഷിതമായൊരിടമായിട്ട് ഈ അംഗൻവാടി മാറുമ്പോൾ ഏറെ അഭിമാനമുണ്ട്. തൊഴിലുറപ്പ് പദ്ധതിയിൽ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രത്യേക പിന്തുണയും സ്നേഹവുമായിട്ട് ടീച്ചർ ഉൾപ്പെടെ ഈ പദ്ധതിക്ക് വേണ്ടി നൽകിയിട്ടുണ്ട്. പാഞ്ഞാൽ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ ഭരണസമിതിയും എല്ലാ അംഗങ്ങളും ഈ അംഗൻവാടിയുടെ നവീകരണ പ്രവർത്തനവുമായിട്ട് ഒരൊറ്റ മനസ്സായിട്ട് കിട്ടാവുന്ന പഞ്ചായത്ത് തലത്തിലുള്ള മുഴുവൻ സഹായങ്ങളും പ്രസിഡൻ്റാണെങ്കിലും ക്ഷേമകാര്യമാണെങ്കിലും വൈസ് പ്രസിഡൻ്റാണെങ്കിലും എല്ലാവരും ഇതൊരു അഭിമാന പ്രൊജക്റ്റായി എടുത്തുകൊണ്ട് തന്നെയാണ് നമ്മൾ നാടിന് നാളെ സമർപ്പിക്കുന്നത്. അപ്പോൾ ഇത് പാഞ്ഞാൽ ഗ്രാമപഞ്ചായത്തിൻ്റെയും അതോടൊപ്പം മറ്റു വകുപ്പുകളുടെയും ഒക്കെ ഒരു കൂട്ടായ പ്രയത്നമാണ്. 46 വർഷത്തിന് ശേഷം ഈ അംഗൻവാടി ഈ രീതിയിൽ നവീകരിക്കുന്നത്. നാളെ വൈകിട്ട് 4 മണിക്കാണ് മന്ത്രി രാധേട്ടൻ ഈ അംഗൻവാടി നാടിന് സമർപ്പിക്കുന്നത്. ചടങ്ങിലേക്കും അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഇനിയുള്ള നാളുകളിൽ ഇതിൻ്റെ കൂടുതൽ വിപുല പ്രവർത്തനങ്ങൾ, ഇതിൻ്റെ ബാക്കി പ്രവർത്തനങ്ങൾ, കളിയിടങ്ങൾ പുറത്തൊരുക്കുന്നത് ഉൾപ്പെടെ അടുത്ത ഘട്ടത്തിലേക്ക് നമ്മൾ പദ്ധതി വച്ചിട്ടുണ്ട്. ഇതിന് മുമ്പിലുള്ള പൊതുകിണർ നവീകരിക്കുന്നതും മറ്റ് ഒട്ടനവധി നവീകരണ പ്രവർത്തനങ്ങൾ അടുത്തൊരു ബഡ്ജറ്റിലൂടി നമ്മൾ പൂർത്തീകരിക്കുക വഴി അടുത്ത സാമ്പത്തിക വർഷത്തോടെ നമുക്ക് ഏറ്റവും സുരക്ഷിതമായ, ഏറ്റവും മികച്ചൊരു അംഗൻവാടി തൃശ്ശൂർ ജില്ലയിൽ തന്നെ സ്മാർട്ട് അംഗൻവാടി എന്ന നിലയ്ക്ക് നമ്മുടെ അംഗൻവാടി മാറുകയാണ്. നാളെ നമ്മൾ ഈ പരിപാടിയും അതിനോടനുബന്ധിച്ച് കലാപ്രവർത്തനങ്ങളും ഒക്കെ നാടൊരു ഉത്സവമാക്കി മാറ്റിക്കൊണ്ട് നടത്തുമ്പോൾ പ്രിയപ്പെട്ട എല്ലാ ആളുകളെയും ഈ വേദിയിലേക്ക്, ഇതിൻ്റെ സംഘാടന സമിതിക്ക് വേണ്ടിയും ഗ്രാമപഞ്ചായത്ത് മെമ്പർ എന്ന നിലയ്ക്കും എല്ലാ ആളുകളുടെയും ഒരു സാന്നിധ്യം ഉണ്ടാവണമെന്ന് കൂടി ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുന്നു. CCV News, പാഞ്ഞാൽ.